എല്ലാവർക്കും എന്റെ നമസ്കാരം. വരൂ. എന്താ ഇവിടെ പ്രശ്നം? ആഗോള വിപണിയിൽ തോട്ടണ്ടിയുടെ വിലയിടിഞ്ഞു സാർ. എപ്പോ? പത്രത്തിൽ വാർത്തയുണ്ടായിരുന്നു സാർ. അതാ ഞാൻ അറിയാത്തത്. ഇപ്പൊ റബ്ബറിന്റെ അവസ്ഥ പോലെയായി തോട്ടണ്ടിയുടെയും. അത്രയ്ക്ക് മോശമായോ? അപ്പോ നമുക്ക് ചർച്ച തുടങ്ങാം സാർ. രണ്ട് വ്യവസായ പ്രമുഖർ കൂടി ഈ യോഗത്തിൽ പങ്കെടുക്കേണ്ടതുണ്ട്. ഒരാൾ കുമാർ കുബേര, കാഷ്യൂ ഫാക്ടറി ഓണേഴ്സ് അസോസിയേഷൻ പ്രസിഡന്റ്. മറ്റൊരാൾ മുൻ പ്രസിഡന്റ് പ്രഭാകര പ്രഭു. അവരെത്താതെ ചർച്ച തുടങ്ങാൻ പറ്റില്ല. അവരെത്തിയാലും എത്തിയില്ലേലും ഈ യോഗം നടന്നാലും നടന്നില്ലേലും ഒരു മണിക്കൂർ കഴിയുമ്പോ ഞാൻ എങ്ങ് പോകും? എനിക്ക് തലയോല പറഞ്ഞു. അവിടെ ഒരു തറക്കല്ലിടാനുണ്ട്. ആ ശരി ശരി, ഒരറമ്പാദം ഇല്ലാത്ത ഇടപാട്. ആ നീ ഫോൺ വൈ. എന്താ മിസ്റ്റർ കുബേര ഇത്ര ലേറ്റ് ആയത്? സ്വപ്പം താമസിച്ചു, അതുകൊണ്ടാണ് ലേറ്റ് ആയത്. മന്ത്രി വരെ കാത്തിരിക്കുക. മന്ത്രിയല്ലേ പറഞ്ഞ നേരവും കാലം ഒക്കെ പാലിക്കുന്നു നമ്മൾ അറിഞ്ഞ്. എന്തിനു പറ്റി? കറക്റ്റ് സമയത്തിന് നീ വന്നിട്ടല്ലേ. പഴവങ്ങാടി ഇണവിളിച്ചൊരു തേങ്ങ അടിച്ചേക്കാം. എങ്കിൽ ചർച്ച ആരംഭിക്കാം. പ്രഭാകര പ്രഭു കൂടി എത്തിക്കോട്ടെ. ആ കൂതറ തെണ്ടി വരണവരെ കാത്തിരിക്കുക എനിക്ക് വയ്യ. പ്രഭാകര പ്രഭു പണ്ട് ബെസ്റ്റായില്ല അണ്ടി അണ്ടി പെരുപേ എന്ന് പറഞ്ഞ് കശുവന്റെ വിട്ടോണ്ടിരുന്ന സമയത്ത് അവന്റെ പേരിലൂടെ പ്രഭു എന്നില്ലായിരുന്നു, വെറും പ്രഭാകരൻ എന്നായിരുന്നു. വാ ശരി തന്നെടേ, ഞാൻ 10 പൈസക്ക് അണ്ടിപ്പരിപ്പുകൾ വിറ്റ് നടന്നിട്ടുണ്ടേ. അന്ന് എന്റെ കൂടെ നീ ഉണ്ടായിരുന്നല്ലേ കാച്ചിലിട്ട് വിൽക്കാൻ. കുബേരയായിട്ടല്ല കുമാരനായിട്ട്, നീ എന്നാണ് കുബേര ആയത്? പോടെ. സാറന്മാര് കേക്കണ കേട്ടോ, ഒരു പാതി രാത്രിയിൽ മലബാറിൽ നിന്ന് വരണ ഏതോ ലോറിയിൽ അണ്ടിച്ചാക്കും പ്രതീക്ഷിച്ച് അടിവാരത്തിലെ റോട്ടിന്റെ മൂലക്ക് നിന്ന് നിനക്ക് ചാക്ക് മാറി കിട്ടിയത് പൂത്ത പണച്ചാക്കല്ലേടേ. അന്ന് മുതലേ നീ കുബേരയായത്. അതി പാതി നക്കാൻ നിനക്കും തന്നില്ലൂടെ. അന്ന് മുതലല്ലേ നീ പ്രഭുവായത്. തെണ്ടിത്തരം പറഞ്ഞടേ. നീ പോക്കർത്തരം പറഞ്ഞാ ഞാൻ തെണ്ടിത്തരം പറയും. നിനക്ക് എന്നെ അറിഞ്ഞൂടാ, നീ കൂടുതൽ ആളാവല് കേട്ടാ. അയ്യോ, ഇത് അസംബ്ലിയേക്കാൾ മോശമായല്ലോ. ഈ നിലയിൽ ഈ യോഗം തുടർന്നാൽ തോട്ടണ്ടിയുടെ വില ഇനിയും കുത്തിരിയിടും. ഈ യോഗത്തിൽ പങ്കെടുക്കാൻ മുൻ പ്രസിഡന്റിന് എന്തൊരു കാര്യം? കാര്യം ഉണ്ടടേ. മുൻ പ്രസിഡന്റ് എന്ന് പറഞ്ഞാൽ മുംബൈ നിൽക്കുന്ന പ്രസിഡന്റ്. നിന്നേക്കാ മുംബൈ നിൽക്കുന്ന പ്രസിഡന്റാണ് ഞാൻ. അതങ്ങ് പള്ളിയിൽ ചെന്ന് പറഞ്ഞാ മതി, അവിടെ നിന്റെ അച്ഛൻ ഇരിക്കണ. ഞാൻ ഈ യോഗത്തിനായി നീക്കി വെച്ചിട്ട് സമയം കഴിഞ്ഞിരിക്കുന്നു. യോഗം പിരിച്ചു വിട്ടിരിക്കുന്നു. മന്ത്രി പോകുന്നു. ആ വോട്ട് വോട്ട്. അയാൾക്ക് ഇപ്പൊ അഞ്ചീര വില കൂടിയാൽ എന്തൊരു കുറഞ്ഞാൽ എന്തൊരു 5 വർഷം പിടിച്ചു തൂങ്ങണം, അത്രയല്ലേ ഉള്ളൂ. നമുക്ക് ചർച്ചകൾ തുടങ്ങി തുടരാൻ നിന്റെ മറ്റവൻ വരും. എനിക്ക് സമയമില്ല. എന്റെ മോളെ പെണ്ണ് കാണാൻ ഒരു IAS ആരം പറഞ്ഞു. IAS ആരം ശ്രദ്ധിച്ച് കേക്കണം. ഇത് കേക്കുമ്പോ ചെലവന്മാര് ഞെട്ടും. ഞെട്ടാൻ പോണത് ലെവനാണ് കേട്ടാ. IAS കാരന്റെ കാര്യം നടക്കൂല, ഞാനത് എപ്പോഴും മുടക്കി. ഒരു കല്യാണം മുടങ്ങാതെ നോക്കേണ്ടത് ബ്രോക്കറുടെ ചുമതലയാണ് അറിയാം. അതിന് ഞാനും ചെയ്തു. ഒരു IAS ആരെയും പെണ്ണ് കാണാൻ ഇങ്ങോട്ട് എഴുന്നള്ളുന്ന നാട് മുഴുവൻ കൊട്ടിഘോഷിച്ചറന്ന നീയല്ല. ഞാൻ ഒരാളോട് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ആരുടെ? അപ്പുറത്തെ പ്രൊഫസറല്ലേ, അങ്ങേരോട്. ഇത് സത്യം പറഞ്ഞത് അപ്പൊ ആദ്യത്തേതോ? അത് സത്യം പറയാൻ. ഇതും മുടക്കിയത് അവൻ തന്നെ. അവ എനിക്കിട്ടൊരു പാര വെച്ചാ ഞാൻ 30 പാര അങ്ങോട്ട് വയ്ക്കും. വെക്കണം. എന്തായിരുന്നു ഒരാളത്തെ രണ്ടാളുടെ സ്നേഹം? ഈച്ചയും ചക്കരയും പോലെ അല്ലായിരുന്നോ? ഒരു പായൽ ഉറങ്ങി, ഒരു പാത്രത്തിൽ ഉണ്ട്, ഒരുപോലെ രണ്ട് വീടും രണ്ട് പിള്ളേരും ഉണ്ടായപ്പോ തെറ്റി. പിള്ളേരുണ്ടായപ്പോഴല്ലടി തെറ്റിയത്. നീ ഇവിടെ നിന്നെ പോലെ ഒരു ചാവ അവിടെ വന്ന് കയറിയപ്പോ തെറ്റി. എന്തായാലും അടിച്ചു പിഴ നന്നായി. ഇത് കൈനീട്ടി അടിച്ചോ. ഇത് ചെയ്തേ ജ്വാലിക്ക്. അത് കിട്ടുമ്പോഴുള്ള ദുഃഖം ഇത് കിട്ടുമ്പോഴാ എനിക്ക് മാറാറ്. അത് കക്കൂ ഇങ്ങോട്ട് പോ. അവിടെ ഇവിടെ നിരങ്ങി അതും ഇതും പറഞ്ഞു നടക്കണം. ഇവനെ ഇവിടെ കേറ്റാതിരുന്നാലേ ഈ കല്യാണം നടക്കൂ. എടേ, അവിടത്തെ കാര്യങ്ങൾ ഇവിടെ അറിയണമെങ്കിൽ ഇവൻ തന്നെ വേണം. പറ്റിയ ചെക്കനെ ഒത്തി കിട്ടിയാ പിടിച്ചു കെട്ടിക്കാതെ പിന്നെ ഏത് കുമ്പത്തെ ആലോചന വരുന്നു പറഞ്ഞാ നിങ്ങൾ നോക്കിയിരിക്കുന്നത്? വരുമടി, ഇവിടെ വരും. ഇല്ലെങ്കിൽ ആ ബ്രോക്കറെ കൊണ്ട് ഞാൻ വരുത്തിക്കു. എനിക്കോ 5 ക്ലാസിന്റെ പഠിപ്പോ തറവാടിത്തോ പാരമ്പര്യമോ ഒരു മണ്ണാൻ കിട്ടേയില്ല. പക്ഷെ എനിക്കില്ലാത്തേക്ക് എന്റെ മോക്കം ഒരു യമണ്ടം വീട്, പുത്തൻ കാറ്, ത്വാന പണം, നല്ലൊരച്ഛൻ, നല്ലൊരമ്മ. അതില്ല, അവർക്കും മറുപടി അല്ല. ഒന്നാം തരം ചെറുക്കൻ, നല്ല പാരമ്പര്യമുള്ള തറവാട്ടി പറഞ്ഞ പഠിപ്പുള്ള അന്തസ്സുള്ള ഒരു ചെറുക്കൻ. ഒരുപാട് ആലോചനകൾ വരും, എല്ലാം ഞാൻ മുടക്കുകയും ചെയ്യും. ലവന്റെ മോളുടെ കല്യാണം മുടക്കാൻ വേണ്ടി ഒരു 10-15 ഡിഗ്രിക്കാരെ ഞാൻ ജ്വാലിച്ചു വെക്കും. നിങ്ങൾ തമ്മിൽ ഇങ്ങോട്ടും അങ്ങോട്ടും മുടക്കിയ എന്റെ വീട്ടിൽ അരി വേവില്ലല്ലോ. ഈശ്വര ഈശ്വരാന്ന് വിളിക്കാതെ പ്രഭു സാറേ എന്ന് വിളിക്കണോ? ഓരോ കല്യാണം മുടക്കുമ്പോഴും പുളിങ്കുരു പോലെ കേശണി തരുന്നതേ എന്റെ ചേട്ടനാ. ഇങ്ങോട്ട് നോക്കിക്കേ, എനിക്കൊരു ആഗ്രഹമുള്ളൂ. ലവന്റെ മോളുടെ കല്യാണം നടക്കുന്നതിന് 1 മണിക്കൂർ മുന്നെങ്കിലും എന്റെ മോളുടെ കല്യാണം നടക്കണം. അതും ലവന്റെ ചെറുക്കനേക്കാളും ഒരു 2-2.5 പടി ഉയരത്തുള്ള ചെറുക്കനെ കൊണ്ട്. മുതലാളി, 2-2.5 പടി ഉയരത്തുള്ളതല്ല, ഒരു 18-18.5 പടി ഉയരത്തുള്ള ചെറുക്കനെ ഞാൻ കൊടുത്തരും. അത്രയും വേണ്ട വേണ്ട.
അവിടെ ഒരു പിപി ഊതിയാ ഇവിടെ അഞ്ച് പിപി ഊതിക്കിഞ്ഞാ അവിടെ ഒരു ചെണ്ട മുഴങ്ങിയാ ഇവിടെ അഞ്ച് ചെണ്ട മുഴങ്ങണം അവിടെ 1000 പേർക്ക് സദ്യ കൊടുത്താ ഇവിടെ 2000 പേർക്ക് സദ്യ കൊടുക്കിഞ്ഞാ അവിടെ 500 രൂപ വാങ്ങിച്ചാൽ ഇവിടെ 1000 രൂപ വാങ്ങിക്കിഞ്ഞാ ഒന്നും മിണ്ടണ്ട ഈ ഒരു കല്യാണം ഒന്ന് നടന്നു കണ്ടാ മതിയേ അപ്പ ഞാൻ ആ ഗൾഫനായിട്ട് നാളെ ഇവിടെ എത്തും അപ്പ ഞാൻ मनसोत्रन सा अच्छा बोध कीण अदट गलफिल वच फोटो एल कद पेट फोटो अरे पेट की निमी निमी मुड़ी मुड़ी तड़ी पेटी ई पे इत कल एवं भार्य आयोजित नोको करक्ट मैचल या तीम मनोहर ആദ്യം പെണ്ണ് കാണ പിന്നെ ഡേറ്റ് ഫിക്സ് ചെയ്യ പിന്നെ കല്യാണം കഴിക്ക ഒരു രണ്ട് മാസം ഹണിമൂൺ ഒക്കെ കഴിഞ്ഞിട്ട് ഛേ നമ്മൾ വന്ന വെറുതെ ആണ് തോന്നുന്നു ദാ എഴുതി വെച്ചിട്ടുണ്ടല്ലേ പ്രഭു ഇല്ലാന്ന് അയ്യോ ഇത് ആ പ്രഭു ഇല്ലെന്നല്ല ഇത് പ്രഭു ഇല്ല വീട്ടുപേര് ആ പ്രഭു ദാ വന്നു നല്ല വിദ്യാഭ്യാസ ജ്ഞാന സ്നാനം വാ വരി വരി ഒരു പലവളിക്കുള്ള ആളുണ്ടല്ലേ ഇത് ചെറുക്കന്റെ സ്വന്തം വണ്ടിയാണ് ചെറുക്കന്റെ സ്വന്തം തന്നെ എങ്ങി അകത്താട്ട് വരി 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 ഗൾഫി ലേ അതെ ഗൾഫി അവിടെ ഒമാൻ 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 അറിയോ ഇല്ല ജോലി എസി മെക്കാനിക് ആണ് പോയെങ്കിലും ഇപ്പോ ബിസിനസ് ആണ് അപ്പ വർഷാപകാരം തന്നെ മാസം എന്തര കിട്ടും ഒരു 10000 റിയൽ കിട്ടും അപ്പ കാഷ് ആയിട്ടൊന്നും കിട്ടില്ലല്ലേ अल पे एत्र वे पढ़ी एस एस एल सी अये पी एलडे सा अल पॉलिटेक्निक चेर डिप्लोम 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 अल पे क्या धृति पे नी तेलडे चेक पारंपर्य मुन तलमु उदाहरण आवटे संसान अगतल कल्याण कहियंगी अल परस्पर स्थिति पणी का अच्छा अभिमान बंधम अन्वे मान मिले कड़ने सार्वत्रकार स्वप्न विचार अलो
ഒരു പെണ്ണിനെ കെട്ടിക്കാൻ പറ്റിയ ചക്കൻ ആ ആ പ്രഭാര പ്രഭുവിന്റെ മകളുടെ കല്യാണമാണോ ഇനി എന്റെ സ്വപ്നം ഒരു കാരണത്താൽ മറുകാരണം കാണിച്ചു കൊടുക്കുന്ന സാക്ഷാൽ മഹാ തെലിയാണ് സാർ ഞാൻ പറഞ്ഞ ചക്കനെ കുറിച്ച് എനിക്ക് ഒത്തിരി സങ്കല്പങ്ങളുണ്ട് സാറിന്റെ സങ്കല്പങ്ങൾ ഓരോന്നോരോന്ന് പറഞ്ഞാട്ടെ ഞാൻ എഴുതിക്കോളാം എഴുതിക്കോ തെണ്ടിയിൽ തെണ്ടി തെണ്ടിയിൽ തെണ്ടി അതായത് അതെ ദരിദ്രവാസിയിൽ ദരിദ്രവാസി ദരിദ്രവാസിയിൽ ദരിദ്രവാസി അതായത് ഡിഡി തന്തയില്ലാത്തവനിൽ തന്തയില്ലാത്തവൻ തന്തയില്ലാത്തവനിൽ തന്തയില്ലാത്ത അതും ടിറ്റി ചെറ്റയിൽ പരമചെറ്റ ചെറ്റയിൽ പരമചെറ്റ അത് സിപിസി സാറേ അതേടോ എന്റെ അച്ഛന്റെയും എന്തുക്കളുടെയും മുന്നിൽ വെച്ച് എന്റെ തൊലിയുരിച്ചു വിട്ട് അവന്റെ മകള് കെട്ടുന്നത് ഇങ്ങനെ തന്നെ ആയിരിക്കണം അല്ലേടോ അങ്ങനെയും ആവാ തനിക്ക് ഞാനൊരു 25,000 രൂപ അങ്ങനെയാണെങ്കിൽ ചെക്കന്റെ ക്വാളിഫിക്കേഷൻ കുറയും എനിക്കത് പോരാ പോരെ ആ പിന്നെ എനിക്കൊരു 50,000 രൂപ കിട്ടണം അപ്പൊ മറക്കണ്ട കള്ളുകുടിയൻ പെണ്ണുപിടിയൻ തല്ലുകൊള്ളി താൻ തോന്നി ഇതിത്ര ആലോചിക്കാനൊന്നുമില്ല നിന്റെ കുടുംബത്തിൽ തന്നെ കാണൂലേ ഉണ്ട് ഒരാളുണ്ട് മച്ചാൻ മാട്ടുപ്പെട്ടി മച്ചാൻ